സഹചരേ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടയ്ക്കു പോകനാ. ബ്രിട്ടനെ വിരട്ടുവാൻ ചട്ടമൊക്കെ മാറ്റുവാൻ ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിലച്ചിടാ. വരിക വരിക സഹചരേ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടയ്ക്കു പോകനാ. ബ്രിട്ടനെ വിരട്ടുവാൻ ചട്ടമൊക്കെ മാറ്റുവാൻ ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിനച്ചിടാ. എത്ര നാളുങ്ങടിമയായി കിടക്കണം സഖാക്കളെ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ. എത്ര നാളുങ്ങടിമയായി കിടക്കണം സഖാക്കളെ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ. ഗതഭയം ചലിക്ക നാം ഗരുഡ തുല്യവേഖരായി, സഹഗമിക്ക 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 ധീരരെ ധീരരേ ധീരരേ. വരിക വരിക സഹചരേ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടയ്ക്കു പോകനാ. ബ്രിട്ടനെ വിരട്ടുവാൻ ചട്ടമൊക്കെ മാറ്റുവാൻ ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിനച്ചിടാ. എത്ര പീഡനത്തിലാണ്ട് മൃത്യുവേറ്റിടുന്നു നാം, തത്ര ചെന്ന് സത്യയുദ്ധമിക്ഷണം ജയിക്കണം. എത്ര പീഡനത്തിലാണ്ട് മൃത്യുവേറ്റിടുന്നു നാം, തത്ര ചെന്ന് സത്യയുദ്ധമിക്ഷണം ജയിക്കണം. വെടികളിടികളടികളൊക്കെ വന്നു മേത്തുകൊള്ളുവിൻ, പൊടി തുടച്ചു ചിരി ചിരിച്ചു മാറുകാട്ടി നിൽക്കണം ധീരരേ ധീരരേ. വരിക വരിക സഹചരേ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടയ്ക്കു പോകനാ. ബ്രിട്ടനെ വിരട്ടുവാൻ ചട്ടമൊക്കെ മാറ്റുവാൻ ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിനച്ചിടാ. ശക്തിയില്ല തൂക്കുമില്ല എങ്കിലും കരങ്ങളിൽ രക്തമുള്ള നാൾ വരെ നമുക്ക് യുദ്ധമാടണം. ശക്തിയില്ല തൂക്കുമില്ല എങ്കിലും കരങ്ങളിൽ രക്തമുള്ള നാൾ വരെ നമുക്ക് യുദ്ധമാടണം. തത്ര തോക്കു കുന്തമീട്ടിയൊന്നുമില്ല എങ്കിലും ശത്രു തോറ്റു മണ്ടിടുന്നത് എത്ര എത്ര അത്ഭുതം ധീരരേ ധീരരേ. വരിക വരിക സഹചരേ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടയ്ക്കു പോകനാ. ബ്രിട്ടനെ വിരട്ടുവാൻ ചട്ടമൊക്കെ മാറ്റുവാൻ ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിനച്ചിടാം. ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിനച്ചിടാം. ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിനച്ചിടാ. നന്ദി. ഏവർക്കും നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15. സംവത്സരങ്ങൾ നമ്മുടെ ഭാരതം അനുഭവിച്ച ബന്ധനം തകർത്തെറിഞ്ഞ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് 15. പിറന്ന മണ്ണ് അന്യർ കയ്യേറിയപ്പോൾ ജാതി ഭേദമിന്നി സംഘടിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമര നായകർ പോരാടി സ്വന്തം ജീവൻ നാടിനു വേണ്ടി ബലിയർപ്പിച്ചു. അന്ന് അവരെ ഏകീകരിച്ച ശക്തി സ്വാതന്ത്ര്യബോധമാണ്. അറിയപ്പെട്ടതും അറിയപ്പെടാത്തവരുമായ ഈ നായകരെ അഭിമാനത്തോടെ സ്മരിക്കുവാൻ കൂടിയുള്ള ദിനമാണിന്ന്. പ്രാണനേക്കാൾ വലുതാണ് പിറന്ന നാടിൻ്റെ മാനവും സ്വാതന്ത്ര്യവും എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ വർഷത്തെ നമ്മുടെ സ്വാതന്ത്ര്യദിനം വളരെയധികം പ്രതിസന്ധികൾക്ക് നടുവിലാണ് നാം ആഘോഷിക്കുന്നത്. 2018 2019 പ്രളയത്തിനു ശേഷം 2020 മറ്റൊരു പ്രളയത്തിൻ്റെ നടുവിലാണ് നമ്മുടെ കേരളം. ഇടുക്കിയിലെ പെട്ടിമുടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 56 വരുന്ന നമ്മുടെ സഹോദരങ്ങളാണ് മരണപ്പെട്ടത്. കൊറോണ എന്ന മഹാമാരി മൂലം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെങ്ങും സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ദുബായിൽ നിന്നും വന്ന എയർ ഇന്ത്യ വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് 18 മരിച്ചത്. ഈ അധ്യയന വർഷം വിദ്യാർത്ഥികളായ നമുക്ക് ഓരോരുത്തർക്കും സ്കൂളിൽ പോകുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ചൈനീസ് ശതകോടീശ്വരനായ ജാക്മാ പറഞ്ഞതുപോലെ 2020 എന്ന വർഷത്തിൽ ജീവനോടെ ഇരിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും പ്രാധാന്യമല്ല.
ഇതിലും വലിയ പ്രതിസന്ധികളെ തോൽപ്പിച്ചാണ് മാനവരാശി ഇവിടം വരെ എത്തിയത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് അപകടമുണ്ടായപ്പോൾ ജീവൻ പോലും വകവയ്ക്കാതെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കൂടുതൽ ജീവഹാനി ഒഴിവാക്കിയ നമ്മുടെ ജനത ഭാരതത്തിന്റെ മുതൽക്കൂട്ടാണ്. സ്കൂളുകൾ തുറന്നില്ലെങ്കിലും ഓൺലൈൻ ക്ലാസ് നടത്തി നമ്മളതിന് താൽക്കാലിക പ്രതിവിധി കണ്ടെത്തി. നിർധനരായ കുട്ടികൾക്ക് ടിവിയും സ്മാർട്ട്ഫോണും നൽകിയ ഓരോരുത്തരും ഇരുൾ നിറഞ്ഞ വഴിയിൽ പ്രകാശം പരത്തിയവരാണ്. കൊറോണ എന്ന മഹാവിപത്തിനുള്ള വാക്സിൻ കണ്ടെത്തുവാൻ നമ്മുടെ ഇന്ത്യ വളരെയധികം പുരോഗതി കൈവരിച്ചു എന്നുള്ള വാർത്തയും അഭിമാനാർഹം തന്നെ. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് പറക്കുവാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഓടുക, ഓടാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുക, നടക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇഴയുക, ചെയ്യുന്നത് എന്തുതന്നെയായാലും മുന്നോട്ട് തന്നെ നീങ്ങുക. അതുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നതാണ് നാം ചെയ്യേണ്ടത്. വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ സ്വയം അടിയറവ് പറയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് ശക്തി. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ചെയ്യേണ്ടത് ഇതുതന്നെ. ഒരു പ്രതിസന്ധിയോടും ഒരു പ്രശ്നങ്ങളോടും അടിയറവ് പറയില്ല എന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഈ ദുരിതങ്ങളും പ്രയാസങ്ങളും കടന്നു പോകും. ദുരിതങ്ങൾക്ക് ശേഷമുള്ള ലോകം നമ്മെ കാത്തിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തെ നെഞ്ചോട് ചേർത്ത് ആ നല്ല നാളേക്കായി നമുക്ക് പ്രയത്നിക്കാം. ക്ഷമയോടെ കാത്തിരിക്കാം. ഈ മണ്ണിൽ പിറന്നു വീണ ഇന്ത്യക്കാർനാം, ഈ മണ്ണിൽ മരിക്കുവോളം ഇന്ത്യക്കാർനാം. പങ്കുവയ്ക്കുവാൻ പോരേണ്ട, പകുത്തു മാറ്റുവാൻ പോരേണ്ട, കോടാനുകോടി ഇന്ത്യക്കാർ ഒന്നായി പാടും മംഗളഗീതം. അതാണ് ഇന്ത്യ. ജയ് ഹിന്ദ്.